ആദ്യം നമുക്ക് ഈ കുക്കറിന്റെ അടപ്പിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കാം. ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വീട്ടിലൊക്കെ ഈ കുക്കർ എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കുക്കർ പൊട്ടിത്തെറിച്ച് അപകടം സംഭവിച്ചു, വീട്ടമ്മക്ക് പരിക്കേറ്റു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിത്യേന വാർത്തകൾ കാണാറുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുക്കർ പൊട്ടിത്തെറി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നോക്കേണ്ടത്, ഇൻ കേസ് നമ്മുടെ ഈ ഒരു സംഭവം അടഞ്ഞുപോയി, ഇത് ലോക്കായിപ്പോയി, ഇതുവഴി എയർ അല്ലെങ്കിൽ നീരാവി പുറത്തേക്ക് വരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എല്ലാവരുടെയും കുക്കറിൽ ഇവിടെ ഒരു സാധനമുണ്ട്, ഇത് കണ്ട, ഈ ഒരു സാധനം, ഈ ഒരു സാധനം പൊട്ടിയിട്ട് എന്ത് ചെയ്യും? അതിനും വഴി എയർ പോയി. ഇതൊരു സേഫ്റ്റി വാൽവ് എന്ന് പറയും. അപ്പോൾ ഇത് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ സേഫ്റ്റി വാൽവ് വഴി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിനകത്തുള്ള എയർ അല്ലെങ്കിൽ നീരാവി പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ ആ പൊട്ടിത്തെറി ഒഴിവാക്കാനായിട്ടാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷേ പലരും ഈ ഒരു സംഭവം എന്ത് ചെയ്യും, ഇത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് എന്തെങ്കിലുമൊക്കെ വെച്ച് അടച്ചു വെക്കുക, ആണിയൊക്കെ വെച്ച് കയറ്റി വെക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇത് നിസ്സാര പൈസ ഏതാണ്ട് 10 രൂപ 8 രൂപയാണ്ട് വിലയുള്ളൂ. ഇത് ഊരി എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, പുതിയൊരെണ്ണം മേടിച്ച് കുക്കറിൻ്റെ സേഫ്റ്റി വാൽവ് എന്ന് പറഞ്ഞാൽ എല്ലാ കടയിലും ഉണ്ട്, അവിടെ ചെന്ന് മേടിക്കുക, ടൈറ്റ് ചെയ്ത് വെക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഇടക്കിടക്ക് മാറ്റിക്കൊണ്ടിരിക്കണം. പിന്നെ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഊരിയതിന് ശേഷം ഇത് കഴുകുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഈ കുഴലില്ലേ, ഈ ചെറിയൊരു കുഴലിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം. നമ്മൾ ഊതിയൊക്കെ നോക്കുക, ഊതി നോക്കുമ്പോൾ എയർ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് നോക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ അടിയിൽ കൂടി വെള്ളം വരുന്നുണ്ടെങ്കിൽ ആ അതിൻ്റെ അകത്ത് വഴിക്ക് ഒരു തടസ്സം ഇല്ലെന്നാണ്. ഇല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും കീറിയൊക്കെ അടഞ്ഞിരുന്നാൽ ചിലപ്പോൾ ഇത് വിസിലടിക്കാതെ വരും. അന്നേരമാണ് എന്ത് ചെയ്യുന്നത്, ഈ വാൽവ് വർക്കാണോ? പക്ഷേ ഈ വാൽവിനകത്ത് എന്തെങ്കിലും നമ്മൾ അടച്ചൊക്കെ ടൈറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ വാൽവും വർക്കാകാത്ത സമയത്താണ് എന്ത് ചെയ്യണത്, രണ്ടും പോണ സമയത്താണ് എന്ത് ചെയ്യണത്, കുക്കർ പൊട്ടിത്തെറിക്കണത്. അപ്പോൾ കുക്കർ പൊട്ടിത്തെറിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇരുന്ന് പൊട്ടിത്തെറിച്ചൊക്കെ ഒരു പറമ്പിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ അടുക്കള, ചെറിയൊരു അടുക്കളയിലൊക്കെ ആണ് ഇരുന്ന് കുക്കർ പൊട്ടിത്തെറിക്കുന്നതെങ്കിൽ ഭയങ്കര ഒരു സ്ഫോടനവും അത് വളരെ വലിയൊരു അപകടത്തിലോട്ട് നമ്മൾ നയിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതെല്ലാം ചെയ്യുന്നതോടുകൂടി നമ്മൾ പിന്നെ ഈ വാഷറൊക്കെ സമയാസമയത്ത് മാറ്റുക. നല്ല വാഷറൊക്കെ മേടിച്ച് എന്ത് ചെയ്യുക, കറക്റ്റ് ആ ഒരു ഇതില്ല, ആ ഒരു ഇതിൽ തന്നെ ഇട്ടിട്ട് വേണം കുക്കർ ടൈറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിനകത്ത് വരുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രഷറായിരിക്കും, നല്ല നീരാവിയും ആ ചൂടും എല്ലാം കൂടി നല്ല പ്രഷറായിരിക്കും വരുന്നത്. അപ്പോൾ കൂടുതൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ കുക്കർ പൊട്ടിത്തെറിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം പൊട്ടിത്തെറിക്കാൻ സാധ്യത വളരെ കുറവാണ്, ഈ ഒരു അടപ്പായിരിക്കും തെറിച്ച് പോകുന്നത്. പുമ്മെന്ന് പറയും മേളിലോട്ട് പോകുന്ന ഈ ഒരു അടപ്പ് ഭാഗമൊക്കെ ഇരിക്കും, അത് ചിലപ്പോൾ നമ്മൾ മുഖത്തിട്ടോ അല്ലെങ്കിൽ സൈഡിട്ടോ പൊട്ടിത്തെറിച്ചൊക്കെ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അപകടത്തിൻ്റെ വ്യാപ്തി നമുക്ക് എങ്ങനെ സംഭവിക്കും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും കുക്കറൊക്കെ ഉപയോഗിച്ച് പാചകം ചെയ്യുമ്പോഴൊക്കെ എല്ലാം കാര്യങ്ങളും കൃത്യമായിട്ട് ശ്രദ്ധിച്ച് പാചകം ചെയ്യുക.